എടാ റോയിച്ചടാ, ആ ഉമ്മച്ചനും ലിസി ഇതുവരെ എത്തിയിട്ടില്ല. നീ ഉമ്മച്ചനെ ഒന്ന് വിളിച്ചേ. ഞാൻ വിളിക്കാനൊന്നും പോകുന്നില്ല, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇനി അളവ് വിളിക്കല്ലേ, മോശം അയക്കാനോ സ്വീകരിക്കാൻ താലപ്പൂലി അറേഞ്ച് ചെയ്യാനൊന്നും എനിക്ക് മേല. വരുന്നെങ്കിൽ വന്നാ മതി, ഒരു കണക്കിന് വരാതിരിക്കുന്ന ആളല്ലേ. ജോണച്ച മോളിലുണ്ട്. ഇന്നത്തെ ദിവസം താഴോട്ട് വന്ന് ഇവിടെ വരുന്ന ആളുകളോടൊക്കെ സംസാരിക്കാൻ മേലേ. എനിക്കൊരുപാട് പണിയുണ്ട്, അതുകൊണ്ടാ. നിങ്ങൾ താഴോട്ട് വന്ന് പ്ലീസ്. ഹലോ, ആ അതൊക്കെ പോട്ടെ, നാളെ നേരത്തെ വന്നേക്കണേ. ആ ചേച്ചിയോടും പിള്ളേരോടും എന്റെ അന്വേഷണം പറഞ്ഞേ. അപ്പൊ നാളെ കാണാ. എല്ലാവർക്കും കിട്ടിയല്ലോ, സമാധാനമില്ലേ? ചെക്കൊക്കെ കിട്ടി റോയ്, സന്തോഷം സമാധാനം. പക്ഷെ ഇതെങ്ങാനും അന്നത്തെ പോലെ മടങ്ങിയാ ഞങ്ങളെല്ലാം കൂടെ ഒരു വരെ കൂടെ വരും. പറഞ്ഞേക്കാം, ഇതെങ്ങനെ മടങ്ങാനാടും? നാളെ രാവിലെ ബാങ്കിൽ ഒരു 11 മണിക്ക് പോയിട്ട് ധൈര്യമായിട്ട് പ്രശ്നം ചെയ്തോ, പൈസ കിട്ടിയിരിക്കും. അഥവാ മടങ്ങിയ ഞങ്ങൾ രണ്ടുപേരും മൊട്ടടിച്ച് റോഡേ കൂടെ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെങ്ങാനും മടങ്ങിയാ നിങ്ങൾ രണ്ടിന്റെയും കഴുത്തിന് മേലിൽ തലയുണ്ടാവില്ല. പിന്നെ എങ്ങനെ മൊട്ടടിക്കുന്നേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. അളിയനും അളിയനോട് മൊട്ടയടിക്കാൻ നടക്കുന്നു. ഇത്ര റോഡിന്റെ ഒരു അവസ്ഥ നോക്കണേ. വീടിന്റെ മുന്നിലൂടെ നടക്കാൻ ധൈര്യമില്ലായിരുന്ന ചെറ്റകള് വീടിന്റെ അകത്ത് കയറി വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തിട്ട് പോവാ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞ ആ ടെൻഡർ പിടിക്കണ്ടെന്ന്. ഓഹോ, ആ ടെൻഡർ പിടിച്ചോണ്ടാണ് നമ്മൾ പൊളിഞ്ഞു പോയത്. ഏറ്റവും വലിയ അടിയിട്ടിയതേ നിന്റെ ആ വസ്തു കച്ചവടത്തില്ല, അല്ലാന്ന് പറയാൻ പറ്റൂ. പിന്നെ നിന്റെ തറവാട്ടുകാർക്ക് മാത്രമല്ല, ഞങ്ങളുടെ തറവാട്ടുകാർക്കും അഭിമാനമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും പുറത്ത് ജോലിക്ക് പോയിട്ടില്ല. വരുന്നവരെല്ലാവരും കെട്ടികളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നവരോടെല്ലാം ഞാൻ പറയുന്നതേ, വൈഫ് സിയാറ്റിലെ ആന്റിയെ കാണാൻ പോയിരിക്കുന്നെന്ന്. ഊട്ടിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഫീസ് മുടങ്ങാതിരിക്കാൻ അവൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് മാത്രമേ അറിയൂ. ആർക്കാണ് ക്യാഷ് അഡ്വാൻസ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞ? വന്നോട്ടെ സാർ, വരൂ. എന്നാ സാർ പ്രശ്നം, നമ്മളൊന്നും വിശ്വാസമില്ലാതായോ? അയ്യോ, അതുകൊണ്ടല്ല സാർ, ചന്തയിൽ പച്ചക്കറിക്ക് അപ്പൊ തന്നെ കാശ് കൊടുക്കണം, എന്തായാലും അവര് തരുള്ളൂ, അതുകൊണ്ടാണ് സാറെ. ബാക്കിയുള്ള സെറ്റിൽ ചെയ്തല്ല. ഓ, ചെക്ക് തന്നെ എനിക്ക്, അത് നാളെ മാറുള്ളൂ. ലഞ്ച് ഉഷാറാക്കാം. അത് ഉഷാറാക്കാം സാറേ. വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ ചാച്ചാ, ഇച്ചായൻ എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് തരുമെന്ന്? അന്ന് സമയം കളയേണ്ടത് ഇങ്ങത്താ. എന്നത് അല്ല, വേണ്ട, ഇച്ചായൻ തന്നെ ഇട്ട് തന്നാ മതി. അല്ല സൂസൻ, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നാ പറയുന്നത്? ഇച്ചായൻ ജ്വല്ലറി നിന്ന് ഞാൻ പറഞ്ഞ നെക്ലസ് വാങ്ങിച്ചില്ലേ? നെക്ലസോ? നല്ലൊരു അണ്ടർവെയർ വാങ്ങാനുള്ള പൈസ കൂടി എന്റെ കയ്യിലില്ല. ജിൻസി പറഞ്ഞല്ലോ ഇച്ചായൻ ജ്വല്ലറിയിൽ വെച്ച് കൊണ്ടുവന്നു. ഞാനത് ഗോഡ്വിനെ കാണാൻ പോയത് കുറച്ച് പൈസ റോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. കള്ളം! നിന്നോട് എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ നിനക്ക് നാളെ തന്നെ നെക്ലസ് വാങ്ങിത്തരാം. തൽക്കാലം നീ അടിയിൽ പോയി അമ്മച്ചിനെ സഹായിക്കും. എനിക്കാകെ ഭ്രാന്തി പിടിച്ചിരിക്കുക. പ്ലീസ് കേട്ടോ, ചെല്ലില്ല, പ്ലീസ് വന്ന്. പെണ്ണുങ്ങളുടെ ഒരു കാര്യമേ നെക്ലേസ്. എന്നാ നോക്കുന്ന? പുരുഷൻ ഒരു സ്ത്രീയിൽ മാത്രം തൃപ്തനാകുന്നവനല്ലെന്ന് എനിക്കറിയാം. ആ വിഹിതം പ്രമാണിമാർക്ക് പറഞ്ഞിട്ടുള്ളതുമാണ് എന്ന് കരുതി നമ്മൾ പൊളിഞ്ഞിരിക്കുമ്പോ അളിയന് മാതിരി പണി കാണിക്കരുത്. അലക്സേ, നീ എന്റെ അടുത്ത് മറ്റേ അടുത്ത് Thank you.
ഇതിൻ്റെയും കൂടെ ഒരു കുറവുകളായിരുന്നു.